രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമില്ലാതെ വലിയൊരു വിഭാഗം, അതൊരു യൂത്ത് യുവജന സംഘടനകൾ നേടുന്നൊരു പ്രതിസന്ധി തന്നെയല്ല. അതായത് സ്കൂൾ രാഷ്ട്രീയം മുതൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പോലും താല്പരരായ വിദ്യാർത്ഥികളുടെ ഒരു എണ്ണം അത് ഓരോ വർഷം കഴിയുന്നതോറും കുറഞ്ഞു വരികയാണ്. അക്കാഡമിക്ക് മാത്രമായി ഒതുങ്ങിക്കൂടുക. നമ്മളിന്ന് വലിയ തോതിൽ ഇന്നത്തെ തലമുറയെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ തലമുറ, അപ്കമിങ് ജനറേഷൻ എന്ന് താങ്കൾ ഇപ്പോഴത്തെ ക്യാമ്പസ് ലൈഫ്, ഇൻസ്റ്റാ തലമുറ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആ തലമുറയ്ക്ക് ഭയങ്കരമായൊരു മാറ്റമുണ്ട്. ആ മാറ്റം എന്തെന്നാൽ സാങ്കേതിക വിദ്യ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സ്വഭാവത്തെയും നമ്മുടെ പരിഗണനാ വിഷയങ്ങളെയും മാറ്റിമറിക്കാറുണ്ട്. സാമ്പത്തിക നിലപാടുകൾ നമ്മുടെ പൊതുരാഷ്ട്രീയം നമ്മളെ സ്വാധീനിക്കാറുണ്ട്. പൊതുരാഷ്ട്രീയത്തിൻ്റെ സവിശേഷത എന്താ? 90കൾക്ക് ശേഷമുണ്ടായത് ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. നമ്മുടെ സമൂഹത്തിൽ അരാഷ്ട്രീയത ശക്തിപ്പെട്ടൊരു കാലമാണ്. അത് ഗ്ലോബലൈസേഷൻ്റെ ഒരു കൗണ്ടർ പ്രൊഡക്റ്റ്, അതിൻ്റെ കൂടെയുള്ള ഒരു പ്രൊഡക്റ്റാണ്, അതുകൂടി ചേരുന്നതാണ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് ഇപ്പോഴെന്താണ്, ടെക്നോളജിയെ തന്നെ വല്ലാത്ത നിലയിൽ അതിനുപയോഗിക്കുകയാണ്, സംഘടിതമായി ഉപയോഗിക്കുന്നുണ്ട്. അത് യൂത്തിനെ വലിയ നിലയിൽ സ്വാധീനിക്കുന്നുണ്ട്. യൂത്തിൻ്റെ പ്രയോരിറ്റികൾ വല്ലാതെ മാറി. ആ പ്രയോരിറ്റികൾ ഇൻസ്റ്റാ തലമുറയുടെ, ഈ ഫേസ്ബുക്ക് തലമുറയുടെ പ്രയോരിറ്റി അല്ല, ഇൻസ്റ്റാ തലമുറയുടെ പ്രയോരിറ്റി. ഒരു സംശയം ഉണ്ട്, ഇനി അടുത്ത് വരാൻ പോകുന്നത് AI തലമുറയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയ മാറ്റമാണ്. അതിൻ്റെ കാരണം താങ്കളോ ഞാനോ കടന്നു വന്ന ടെക്നോളജിയുടെ ഈ എവല്യൂഷനുണ്ട്, പല ഘട്ടങ്ങളിലായി വന്ന ടെക്നോളജിയുടെ പരിണാമം, വികാസം. ഇപ്പോൾ ഉദാഹരണത്തിന് റേഡിയോയിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ ഇവിടേക്ക് വന്ന ഈ ടെക്നോളജിയിലേക്ക് വന്ന മാറ്റം എത്ര വർഷം എടുത്തിട്ടാണ് വന്നേ? ഇതിൽ നിന്ന് അടുത്തതിലേക്കുള്ള മാറ്റം, പക്ഷേ പിന്നുള്ളൊരു മാറ്റം, നാളിതുവരെ നടന്ന മുഴുവൻ മാറ്റങ്ങളെയും അട്ടിമറിക്കാൻ പാകത്തിൽ വളരെ ഫാസ്റ്റായിട്ടാണ്, ശരിയല്ലേ? അപ്പോൾ ആ വേഗത, ആ മാറ്റം ഇങ്ങനെ കീഴ്മേൽ പറയുകയാണ് ലോകം. അപ്പോൾ അതെല്ലാ മേഖലകളെയും അത് ബാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ ഇപ്പോൾ സോഷ്യൽ സ്പേസുകൾ, കേരളത്തിൻ്റെ രാഷ്ട്രീയ വ്യവഹാരം നിർണ്ണയിച്ചിരുന്നത് എവിടെയാണ്? സോഷ്യൽ സ്പേസാണ്. അത് കടകൾ മുതൽ ഇങ്ങോട്ട്, ഇപ്പം മാർക്കറ്റില്ല, മോളുകളേ ഉള്ളൂ. മോളും മാറി, മാർക്കറ്റിൽ നിന്ന് മോളിലേക്ക്. ഇപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മോളുകളിലേക്ക് മാറുന്ന മലയാളികളെക്കുറിച്ച് എഴുതിയത് കേരള സർവകലാശാലയുടെ മുൻ പ്രൊ വൈസ് ചാൻസലർ ഡോക്ടർ ജയപ്രഭാഷാണ്. കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതുമ്പോൾ മോളേ ഉള്ളൂ. രസകരമായ മാർക്കറ്റിൽ നിന്ന് മോളുകളിലേക്കുള്ള മലയാളിയുടെ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം ലേഖനം എഴുതി. ഇപ്പോൾ മോളിൽ നിന്ന് ഓൺലൈൻ കമ്പോളത്തിലേക്ക് മാറി. അപ്പോൾ എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ സോഷ്യൽ സ്പേസുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് കേരളീയത്തിനുണ്ടായ സ്വീകാര്യത. ഭയങ്കര സ്വീകാര്യതയായിരുന്നല്ലോ, നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള സ്വീകാര്യത. എന്തുകൊണ്ട്? വന്നതിൽ കൂടുതൽ നിങ്ങൾ നോക്കിയുള്ളൂ, യൂത്താണ്. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു അപ്പൊളിറ്റിക്കലായിട്ടുള്ള ലോകത്താണ് അവർ തളച്ചിടപ്പെടുന്നത്, പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യൽ സ്പേസുകളിലല്ല. അത് അവരുടെ റീൽസിൻ്റെയും അല്ലെങ്കിൽ വിനോദത്തിൻ്റെയും ആ മേഖല മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇൻസ്റ്റ ഉപയോഗിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന ഒരാളെ അറിയാമെങ്കിൽ നിങ്ങൾ ചോദിച്ച് നോക്കുക, അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹാഷ്ടാഗ് വീഡിയോസാണ് അവരിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നത്. എനിക്ക് പാചകമാണെങ്കിൽ അല്ലെങ്കിൽ ഡാൻസ് ആണെങ്കിൽ ഡാൻസിൻ്റെതാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുക കൂടുതലും. ആ ലോകത്തിന് ഇതിനപ്പുറത്തുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ, അതൊന്നും അവരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചർച്ചകളില്ല, അവരുടെ പ്രയോരിറ്റിയിൽ അത് വരുന്നില്ല. മുമ്പത് വന്നിരുന്നത് എങ്ങനെയാണ്? മുമ്പ് വന്നിരുന്ന സോഷ്യൽ സ്പേസുകളിലൂടെയാണ് അത് വന്നുകൊണ്ടിരുന്നത്, വീട് മുതൽ നാട്ടിലും. അപ്പോൾ ഈ മാറ്റമാണ്, ഈ മാറ്റം ബാധിച്ചിട്ടുണ്ട്. അത് യുവജന സംഘടനകൾക്കുള്ളൊരു വെല്ലുവിളിയാണ്. വെല്ലുവിളി ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ആളുകൾ വരോ ഇല്ലേ എന്നുള്ളത് ആൾക്കൂട്ടത്തിലല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് അവരെ പൊളിറ്റിക്കലൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം, നമ്മുടെ അവരെ സാമൂഹ്യവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിൽ അവർ നമ്മളുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കലല്ല, അവരുടെ അരികിലേക്ക് നമ്മൾ ചെല്ലുക എന്നുള്ളതാണ് യൂത്ത് യുവജന സംഘടനകളുടെ ഒരു സ്ട്രാറ്റജിയായി രൂപപ്പെടേണ്ടത്, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാണ്. ഇത് തെറ്റല്ല, ഇന്നത്തെ ടെക്നോളജി ഇനിയും മാറും. ഈ ടെക്നോളജി ഉപയോഗിക്കുന്നവർ കുറ്റവാളികളല്ല, നേരെ പലയിടത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പോൾ ആ ടെക്നോളജി ഉപയോഗിക്കുന്ന ആ സ്പേസിലേക്ക്, ആ സ്ഫിയറിലേക്ക് നമ്മളിരച്ച് കയറുക, നമ്മൾ ചെല്ലുക, അവർക്കരികിലേക്ക് ചെല്ലുക, അവരെ പൊളിറ്റിക്കലൈസ് ചെയ്യുക, അവരെ സാമൂഹ്യവൽക്കരിക്കുക, ആ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. എന്നാലും ഇത്രയും സമയം വാക്കുമാറു വാക്കുമായി സഹകരിച്ചതിന് നന്ദി.